ബിസിനസ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ഏലം ലേലത്തിൽ പങ്കെടുക്കുവാൻ കൂടുതൽ ഏജൻസികൾക്ക് ലൈസൻസ് നൽകുമെന്ന സ്പൈസസ് ബോർഡ് തീരുമാനത്തിൽ ശുഭപ്രതീക്ഷകൾ അർപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ ഏല കർഷകർ. ഇപ്പോഴത്തെ ശരാശരി വിലയായ 760 രൂപയിൽ നിന്നും കിലോഗ്രാമിന് 1000 രൂപയിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഏലം വിപണിയും. ഉൽപാദന ചെലവിന് ആനുപാതികമായി വില ലഭിക്കുന്നില്ല എന്നതാണ് ഏലം കർഷകർ ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നം. ഏലം വിപണനത്തിനായി നിലവിൽ ഇടുക്കി വണ്ടൻമേട് പുറ്റടിയിലെ സ്പൈസസ് പാർക്കിലും തമിഴ്നാട്ടിലെ ബോഡിനായ്ക്കന്നൂരിലും മാത്രമാണ് സംവിധാനം നിലവിലുള്ളത്. സ്പൈസസ് ബോർഡ് ഒരുക്കിയിരിക്കുന്ന ഈ സംവിധാനത്തിൽ ലേലത്തിൽ പങ്കെടുക്കാൻ 8 ഏജൻസികൾക്ക് മാത്രമാണ് നിലവിൽ അനുമതിയുള്ളത്. ഇതിൽ ചില കച്ചവടക്കാരുമായി ഉണ്ടാക്കിയിരിക്കുന്ന രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിൽ വില കുറച്ച് വിപണനം നടത്തുന്നതായി കർഷകരുടെ പരാതി കാലങ്ങളായി നിലനിൽക്കുകയാണ്. ഇതിന് പരിഹാരമായി ഏലം കർഷക സൊസൈറ്റികൾക്കടക്കം ലൈസൻസ് നൽകണമെന്നായിരുന്നു കർഷകരുടെ ആവശ്യം. എന്നാൽ ഈ തീരുമാനത്തോട് സ്പൈസസ് ബോർഡ് നിഷേധാത്മകമായ സമീപനം കുറേ നാളുകളായി തുടരുകയായിരുന്നു. തുടർന്ന് കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് പ്രശ്ന പരിഹാരത്തിന് വഴിതെളിഞ്ഞത്. ക്രിസ്മസ് സീസണായതോടെ സംസ്ഥാനത്തെ കേക്ക് നിർമ്മാണ രംഗം ഉണർന്നു കഴിഞ്ഞു. പുതിയ രുചിയിലും പുതിയ രൂപത്തിലുമുള്ള കേക്കുകൾ വിപണിയിലെത്തിക്കുവാൻ മത്സരിക്കുകയാണ് കമ്പനികൾ. ആകർഷകമായ രൂപത്തിലുള്ള കേക്കുകൾ വിൽപ്പനയ്ക്കായി ഒരുക്കിക്കഴിഞ്ഞു. ക്രിസ്മസ് ദിനങ്ങൾ മധുരതരമാക്കാൻ കേക്ക് വിപണി സജീവമായി. പരമ്പരാഗത മോഡലുകൾക്ക് വിട നൽകി ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത ചേരുവകൾ ചേർത്ത് ഉപഭോക്താക്കളുടെ ആവശ്യപ്രകാരം നിർമ്മിക്കുന്ന മോഡലുകളാണ് ഇക്കുറി വിപണി കീഴടക്കുന്നത്. പത്തനംതിട്ട കോഴഞ്ചേരി റൂട്ടിൽ പൊയ്യാനി ജംഗ്ഷൻ സമയം പ്രവർത്തിക്കുന്ന എം കിൻസ് ബേക്കറിയാണ് 10ലധികം മോഡലുകളുമായി ഉപഭോക്താക്കളെ വരവേൽക്കുന്നത്. ഐസ്ക്രീം, മോസ്ക്ലോസ്, ഐസ്ക്രീം, തിർമീസ്, ചീസ് തുടങ്ങി എല്ലാവിധ പഴങ്ങളുടെയും കേക്കുകൾ ഇവിടെ റെഡിയാണെന്ന് പ്രധാന ഷെഫ് ശിവദാസ് എസി ബിനുസിനോട് പറഞ്ഞു. പക്ഷിപ്പനി ഭീതി മൂലം തകർച്ചയിലായ മുട്ട വിപണി വീണ്ടും സജീവമായി. ക്രിസ്മസ് ന്യൂഇയർ സീസണായതോടെയാണ് വിപണിക്ക് പുതുജീവൻ വെച്ചത്. ക്രിസ്മസ് കേക്കിനായി കോഴിമുട്ടകൾ ധാരാളമായി ഉപയോഗിക്കുന്നതാണ് വിപണി സജീവമാകാൻ കാരണമായത്. എന്നാൽ താറാമുട്ടകൾക്ക് ഇപ്പോഴും ആവശ്യക്കാർ കുറവാണ്. കേരളത്തിൽ ആലപ്പുഴയടക്കമുള്ള ജില്ലകളിൽ താറാവുകളിൽ പക്ഷിപ്പനി പടർന്നു പിടിച്ചതോടെ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ മുട്ട വ്യവസായത്തിനും പിറകോട്ടടിയായിരുന്നു. താറാവുകളെ കൊന്നൊടുക്കി പക്ഷിപ്പനിയെ പ്രതിരോധിച്ചെങ്കിലും പനിപ്പേടി ജനങ്ങളിൽ വിട്ടുമാറിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോഴി താറാവ് മുട്ടകൾ ജനങ്ങൾ നിത്യോപയോഗത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. പനി പടർന്നു പിടിക്കുന്നുവെന്ന പേടിയിൽ കോഴി ഉൽപ്പന്നങ്ങൾ വരെ ആളുകൾ ഉപയോഗത്തിൽ നിന്നും ഒഴിവാക്കിയ സമയത്താണ് IMA നേതൃത്വത്തിൽ നന്നായി വേവിച്ച കോഴി ഉൽപ്പന്നങ്ങളും പുഴുങ്ങിയ മുട്ടയും കഴിക്കാമെന്ന സന്ദേശം ജനങ്ങൾക്ക് കൈമാറിയത്. മരണം വരെ സംഭവിക്കുവാൻ സാധ്യതയുള്ള വൈറസാണ് പക്ഷിപ്പനിയിലൂടെ പടരുന്നത് എന്ന വാർത്തയറിഞ്ഞതോടെ മുട്ടയുടെ ഉപയോഗവും ജനങ്ങൾ കുറച്ചു. ഈ സാഹചര്യത്തിലാണ് മുട്ട വ്യവസായത്തിന് പിറകോട്ടടി നേരിട്ടത്. പക്ഷിപ്പനി പടരുന്നതിന് മുമ്പ് ഒരു കോഴിമുട്ടയ്ക്ക് 4 രൂപയായിരുന്നു, താറാവിന് 6, കാടമുട്ടയ്ക്ക് 2. എന്നാൽ പക്ഷിപ്പനി പടർന്നതോടെ വില ഇടിയുകയായിരുന്നു. സിമന്റിന്റെ വില കുതിച്ചുയരുന്ന നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാഴ്ത്തുന്നു. പ്രധാന കമ്പനികൾ സിമന്റിന് കൃത്രിമ ക്ഷാമം സൃഷ്ടിച്ച് വില ഉയർത്താൻ ആസൂത്രിതമായ നീക്കം നടത്തുന്നതായി ആരോപണം ഉയർന്നിട്ടുണ്ട്. സിമന്റ് വില പിടിച്ചു നിർത്താൻ സർക്കാർ തലത്തിൽ നടപടി വേണമെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ആവശ്യം. മണൽക്ഷാമം സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്നും നിർമ്മാണ രംഗം കരകയറും മുൻപ് സിമന്റ് വിലയിലുള്ള ഗണ്യമായ വർധനവ് പ്രവൃത്തികളെല്ലാം സ്തംഭിപ്പിക്കുകയാണ്. സിമന്റ് കിറ്റുകൾക്ക് 400 രൂപയ്ക്ക് മുകളിലാണ് നിലവിലെ വില. പ്രധാന കമ്പനികൾ കൃത്രിമ ക്ഷാമം സൃഷ്ടിച്ച് സിമന്റിന് വില ഉയർത്താൻ ആസൂത്രിത നീക്കം നടത്തുന്നു എന്ന ആക്ഷേപം ശക്തമായി ഉയരുന്നുണ്ട്. വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള നക്ഷത്രങ്ങളുമായി വിപണി സജീവമായി. വർണ്ണം ചാലിച്ച നക്ഷത്രങ്ങൾ മുതൽ LED പതിച്ച നക്ഷത്രങ്ങൾ വരെ ഇത്തവണ വിപണിയിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വിപണിയിൽ വൻ വിൽപ്പനയാണ് അനുഭവപ്പെടുന്നത്. യേശുവിന്റെ തിരുപ്പിറവിയിൽ കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾക്ക് വഴികാട്ടിയ നക്ഷത്രങ്ങളെ അനുസ്മരിച്ചാണ് വിശ്വാസികൾ ക്രിസ്മസ് നാളുകളിൽ നക്ഷത്രങ്ങൾ തൂക്കുന്നത്. ഗൃഹോപകരണ വിതരണ രംഗത്ത് കാൽനൂറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള പിട്ടാപ്പള്ളി ഗ്രൂപ്പിന്റെ 24-ാമത് ഷോറൂം പറവൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. വിശാലമായി സജ്ജീകരിച്ചിട്ടുള്ള ഷോറൂം പുത്തൻ ഷോപ്പിംഗ് അനുഭവമാണ് നൽകുക. വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും ISO അംഗീകാരം നേടിയ കേരളത്തിലെ ആദ്യ ഗൃഹോപകരണ വിതരണക്കാരായ പിട്ടാപ്പിളിൽ ഏറ്റവും മികച്ച ബ്രാൻഡുകൾ ആകർഷകമായ വിലയിൽ ലഭ്യമാക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ ആനുകൂല്യങ്ങൾക്കൊപ്പം സമ്മാനങ്ങളും നൽകുന്നു.
ക്രിസ്തുമസ് ന്യൂ ഇയർ ഓഫറും ടാറ്റ കേരള സ്മാർട്ട് ഫെസ്റ്റിവൽ ഓഫറും എല്ലാ പർച്ചേസിനും ഓരോ സമ്മാനവും നറുക്കെടുപ്പിലൂടെ കാറുകളും ബൈക്കുകളും സമ്മാനമായി ലഭ്യമാണെന്നും പിട്ടാപ്പള്ളി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പള്ളി അറിയിച്ചു. റീറ്റെയിൽ വ്യാപാരികൾക്കുള്ള സേവനങ്ങൾ കൂടുതൽ മികവുറ്റതും സുഖപ്രദവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ ബി ഗാർമെന്റ്സ് പുതിയ കെട്ടിടത്തിലേക്ക് മാറിയിരിക്കുന്നത്. എറണാകുളം മാർക്കറ്റ് റോഡിൽ 4 നിലകളിലായി പ്രവർത്തനം ആരംഭിച്ച കെ ബി ഗാർമെന്റ്സിന്റെ ഉദ്ഘാടനം സുബേദ ബി വി കല്ലേലിൽ നിർവഹിച്ചു. പുത്തൻ ട്രെൻഡിലുള്ള സാരികളുടെ വിസ്മയലോകം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കുള്ള വസ്ത്രങ്ങൾക്ക് പുറമെ രണ്ടാം നിലയിൽ കുട്ടികൾക്കും പുരുഷന്മാർക്കുമായി റെഡിമെയ്ഡ് വസ്ത്രങ്ങളും വാങ്ങാനാകും. ഇന്ത്യയിലെ വിവിധ സാരി നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന സാരികളുടെ വിപുലശേഖരവും കെ ബി ഗാർമെന്റ്സിലുണ്ട്. എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം ഹഫീസ് ഇജാസുൽ, വ്യാപാര സംഘടനാ ഭാരവാഹികളായ മുഹമ്മദ് അഷ്റഫ്, കെ കൃഷ്ണൻ, കെ എൻ മർസൂഖ്, ടി എം അബ്ദുൽ വഹീദ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഓരോ നിറത്തിനും പ്രതീകമായ തുണി തന്നെയാണ് ഈ കളർ കാർഡിലുള്ളത്. മനസ്സിലുള്ള നിറം കാർഡിലെ തുണിയുടെ നിറവുമായി യോജിപ്പിക്കുന്നുവെങ്കിൽ ടിൻബേഡ്സ് ലെഗിൻസ് റീറ്റെയിൽ ഷോപ്പിൽ നിന്നോ ടിൻബേഡ്സ് ഡോട്ട് ഓൺ ആർ ജി എന്ന വെബ്സൈറ്റിൽ നിന്നോ ഓൺലൈനായോ വാങ്ങാം. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ കേരളത്തിലെ ടിൻബേഡ്സ് റീറ്റെയിൽ വ്യാപാരികൾക്കായി ഈ കളർ കാർഡ് ടിൻബേഡ്സ് ഗ്ലോബൽ സെയിൽസ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടർ കോസ്റ്റാസ് വസീലഗോസ് അവതരിപ്പിച്ചു.